വീണയ്ക്ക് ശിക്ഷ ഉറപ്പായി. ഇനി പീനി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം, അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ. അവര് വീണ വിജയന്റെ കമ്പനി ഒരു ബിസിനസ് നടത്താതെ ടി എം ആറിൽ നിന്ന് എങ്ങനെ 1,72,00,000 രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ മുമ്പിൽ ചോദ്യം. പക്ഷേ 1,72,00,000 നിൽക്കുന്നില്ല, വലിയ തോതിൽ, അതായത് ഏകദേശം 40,000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വരേണ്ടതാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് അങ്ങനെ ചെറിയ കേസൊന്നും അല്ലത്. ആ കാര്യത്തിൽ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കും കാശ് കൊടുക്കും? അവർക്ക് ലാഭം ഉണ്ടാകുന്ന 100 കോടി രൂപ ലാഭം, 10 കോടി രൂപ ലാഭം കിട്ടുമ്പോൾ 2 കോടി ദാനം ചെയ്യുന്ന അവർക്ക് നഷ്ടം വല്ലതുള്ളൂ? 40,000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായിരിക്കും. അവരുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണക്കനുസരിച്ച്, എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഏണ്ട 99 കോടി രൂപ അവർ ദാനം ചെയ്തിട്ടുണ്ട്. ആ 99 കോടി രൂപ ആർക്കൊക്കെ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കളും പത്രപ്രവർത്തകർക്കും കാശ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം കണക്ക് ഇപ്പൊ വരണം, വരട്ടെ, വന്നിട്ട് നമുക്ക് പരിശോധിക്കാം. ഏതായാലും എൽ ഡി എഫും യു ഡി എഫും എല്ലാം കണക്കായിട്ട് കേരള രാഷ്ട്രീയം ഇങ്ങനെ അടപ്പതിക്കാമോ എന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ടതാണ്. ഒരു കൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന് കൊടുത്ത് കച്ചവടം നടത്തുക, യു പ്രതിപക്ഷവും കൂടി കൊടുക്കുക എന്നാണ് എന്തൊരു ഗതികേടാ. ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു അനക്കം പോലും ഉണ്ടാകുന്നതിന് എന്താ കാര്യം? ഭരിക്കുന്നതും പ്രതിപക്ഷവും ഒരുമിച്ച് കാശും മേടിച്ച് സൂചിക്കുക, നേതാക്കന്മാർക്ക് പണം മതി, അല്ലാതെ കേരളം നന്നാകണമെന്നില്ല, രാജ്യം നന്നാകണമെന്നില്ല. വലിയ വാജു പഠിക്കുന്നവരായിരുന്നു ഒരു റിയാസ് എന്ന് പറഞ്ഞ ഒരുത്തരെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു. എന്നാ വാജുവായിരുന്നവരുടെ ഇപ്പൊ ഒരു വാജുവൊക്കെ ആക്കാണില്ലല്ലോ. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് റിയാസ് ആയിരുന്നു. ഇപ്പൊ അതിന് അവനെ കാണാത്ത, അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടത്ത് കട്ടയുടെ കിടക്കുമല്ലോ, അറിയാവോ? അയാളും പ്രതിയാണ്, റിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴിന് മുമ്പിൽ. നോക്കിയോ, അതായത് വീണയ്ക്ക് ശിക്ഷ ഉറപ്പായി. ഇനി പീനി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം, അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ. അവര് അത് റിപ്പോർട്ട് വന്നു പിണറായി വിജയൻ തന്നെയാണെന്ന്. അപ്പൊ അയാളുടെ സ്ത്രീയുടെ ഭർത്താവിന് ഉത്തരവാദിത്തം, അവനും ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതായത് അടച്ച് ഒരു കുടുംബം മുഴുവൻ പ്രതിയായി പെരുമാറുന്നു. സത്യത്തിൽ നമ്മുടെ ഗതികടന്നല്ല, ഉത്തരേന്ത്യയിലെ കേട്ടിട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വൃത്തികേട് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യം ഇതുപോലെ സങ്കടകരം എന്നല്ലാതെ എന്ത് പറയാനും, നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പിണറായി വിജയൻ കാശ് കൊടുത്ത് ഒരു 17 എണ്ണത്തിന് എ കെ സെന്ററിന്റെ അടിയത്തെ നില ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അവരോടുത്തുള്ള ആൾ, ഞാനോടൊപ്പം ഇരിക്കുന്നതിൽ എനിക്കറിയാമല്ലോ, ഇമാർക്ക് വേറൊരു പണിയില്ല. ഒരുത്തൻ ഇംഗ്ലണ്ട്, ഒരുത്തൻ അമേരിക്ക, ഒരുത്തൻ ഇറാൻ, ഒരുത്തൻ സൗദി, ഒരുത്തൻ യു പി, ഒരുത്തൻ പഞ്ചാബ്, ഇങ്ങനെ 17 സ്ഥലങ്ങളായിട്ടായിട്ടാണ് ഇമാർ വീതി എല്ലാവരും ചിരിക്കുക. ഇമാർ അവിടെ ചർച്ച ചെയ്യുക, എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയിരിക്കുക, ഇങ്ങനെ വൃത്തികേട് തന്നെ പറയുക. നട്ടാക്കുരുക്കാത്ത നുണയല്ലാതെ സത്യം പറഞ്ഞ് പാരമ്പര്യ തെണ്ടികൾക്കില്ല, തെണ്ടികൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും തെണ്ടികൾക്കില്ല എന്ന് പറയേണ്ടി വരും. ആ വാക്ക് ഞാൻ പറയാൻ മടിക്കുകയാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയാണ്. ഇവന്മാർ എന്തെല്ലാം വൃത്തികേടാ പറഞ്ഞുണ്ടാക്കിയ. ഇപ്പൊ പകലാന്ന് പറഞ്ഞ ഉടനെ അവന്മാരെ 17 കൂടെ കൂടി അമേരിക്കയിൽ നിർത്തം പറയും, ഇപ്പൊ ഇരുട്ടാം. ഉടനെ ഈ ഇംഗ്ലണ്ടിലുള്ള പറയും, ഇപ്പൊ 4 മണിയാണ്. ഇങ്ങനെ പറഞ്ഞ് പകൽ ഇരുട്ടാക്കും ഇവന്മാർ, ഇരുട്ട് പറഞ്ഞാണ് പകലാക്കും. എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു പറ്റം പിണറായിയുടെ ഈ സൈബർ വിഭാഗം അവന്മാരാണ്. ഒന്ന് ആലോചിച്ച് സിനിമാ നടിമാർ അവരെ ഈ ശോഭന എന്ന് പറഞ്ഞ ആ പവിത്ര ആ സ്ത്രീയെപ്പെട്ടി ഇരുന്നതല്ല അഭിപ്രായം. ആ സിനിമാ ലോകത്ത് പേരുദോഷം കേൾപ്പിക്കാതെ മാന്യയാണ്, അംഗീകാരം കഴിച്ച ഏറ്റവും പ്രഗത്ഭയായ ഒരു സഹോദരിയാണ് ശോഭന. അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 40-50 വയസ്സായി ഇരുന്നിട്ട് അവരുടെ ഡാൻസ് എന്താ? ഇത്ര നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ, അവരെയും പറ്റി ഇങ്ങനെ വൃത്തികേട് പറയുക, അവരെ ബി ജെ പിയോടൊപ്പം ചേർന്നാൽ എന്താ കുഴപ്പം? നിങ്ങൾ മനസ്സിലായില്ല, പ്രധാനമന്ത്രിയെ കണ്ട കുഴപ്പം? എന്തൊരു കാലമാണ് ഇത്! ഏതായാലും ഈ രീതിയിലൊക്കെ സി പി എമ്മിനെ സൈബർ സെല്ലിനെ വളർത്തിവിടുന്ന അനുഭവിച്ചോളും. ഇവ പിണറായി കിട്ടുന്നതിനെപ്പോ തുടങ്ങുമല്ലോ സൈബർ സെല്ല്, കാരണം അവനൊക്കെ രക്ഷപ്പെടണ്ടേ. വീടി പിടുത്തം വരുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി അവനൊക്കെ പിണറായിയെ കുറിച്ച് പിണറായിയുടെ തന്തയ്ക്കവനൊക്കെ തന്നെ വിളിക്കും. അപ്പോഴേ പിണറായിക്ക് അതിന്റെ ഗുണം മനസ്സിലാവും. അതാണ് എനിക്ക് പറയാൻ.